ഈ വലിയ ആശങ്ക മുന്നിൽ ഉണ്ടെങ്കിൽ കൂടി ഓണക്കാലത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വിഭാഗം നമ്മൾ അവരെ കുറിച്ച് പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരെ കുറിച്ചാണ് ശമ്പളം കിട്ടുവോ ഈ മാസം കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടുമോ എന്നൊക്കെ വലിയ ആശങ്കയിൽ അവർ കടന്നുപോയ ഒരുപാട് ദിവസങ്ങൾ മുന്നിലുണ്ടായിരുന്നു എന്തായാലും ഈ തിരുവോണ ദിവസം അവർക്ക് ആശ്വാസത്തിനുള്ള വകയുണ്ട് അപ്പോൾ ഒരുപാട് ഈ കെ എസ് ജീവനക്കാരുടെ ദുരിതം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അവരെ ഓരോരുത്തരെയും ഇവിടേക്ക് കൊണ്ടുവരണം ഈ ഓണ ദിവസം അവരുടെ ഓണം എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് കാലടി മങ്കൂഴിയിലെ ഡ്രൈവറായ ഷിജുവിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അദ്ദേഹത്തിന്റെ ിൽസ ഇതൊക്കെ മുന്നിലൊരു അനിശ്ചിതമായ റെയിൽപാളം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അനിച്ഛിതത്വം മാത്രമാണ് ഇപ്പോഴും അവർക്ക് മുമ്പിലുള്ളതെങ്കിലും തൽക്കാലത്തേക്ക് ഈ തിരുവോണം പട്ടിണിയാവാതെ കണ്ണുനീര് വീഴാതെ ചെറുതായെങ്കിലും ആഘോഷിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് അനൂപ് ഉണ്ട് ഈ ഷിജുവിന്റെ വീട്ടിൽ കാലോടി മങ്കുഴിയിലെ ഷിജുവിന്റെ വീട്ടിൽ അനൂപ് ഷിജുവിൻ്റെ വീട്ടിൽ തൽക്കാലത്തേക്കെങ്കിലും സന്തോഷത്തിന്റെ പൂക്കളം വിരിയുന്നുണ്ടോ ഹാപ്പി ഓണം ശാലിനി അബ്ജോത് എല്ലായിടത്തും ഓണം എത്തുമ്പോൾ തങ്ങൾക്ക് എത്തവണ ഓണം ഉണ്ടാകുമോ എന്ന ആശങ്കയും അനിശ്ചിതത്തിലും കഴിഞ്ഞവരാണ് കെ എസ് ആർ ടി സി കാർ നമുക്കറിയാം ഈ ലോത്ത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ അവർ ജോലിയില്ലാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് ജോലി ഉണ്ടായിട്ടും കൂലി കിട്ടാതിരിക്കുക എന്നുള്ളത് അപ്പോൾ കൂലിയില്ലാതെ ജോലി ചെയ്യുന്ന വിഭാഗം ഈ ഓണക്കാലത്ത് ഈ ആഘോഷ വലിയ അനിശ്ചിതമുണ്ട് ഒന്ന് ജീവിത പ്രാരാബ്ദങ്ങൾ രണ്ട് നാട് നാടനീള വാഹനം ഓടിക്കുന്നവരാണ് എല്ലാവരെയും ഈ ഓണനാടുകളിൽ വീട്ടിലെത്തിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവരാണ് ഈ ആഘോഷ കാഴ്ചകൾ കാണുന്നവരാണ് അപ്പോൾ ഈ ഓണപ്പൊലിമയും ആഘോഷവും കണ്ട് വീട്ടിലെത്തുമ്പോൾ അതൊന്നും തങ്ങളുടെ വീടുകളിലേക്ക് എത്തില്ലല്ലോ എന്ന നിരാശയിലും ആശങ്കയിലും സങ്കടത്തിലുമായിരുന്നു ഇരുപത്തിയെട്ടായിരത്തോളം വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർ അവരുടെ ജീവിത ദുരിതമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഓരോരോ ഭാഗങ്ങളായി ഓരോ ദിവസവും പുറത്തു കൊണ്ടുവന്നത് അതിൽ ഏറ്റവും നമ്മുടെയൊക്കെ മനസ്സുലച്ചത് അല്ലെങ്കിൽ ഉള്ളുലച്ചത് ഷിജുവിൻ്റെ വീട്ടിലെ അവസ്ഥയാണ് ഷിജുവിൻ്റെ മൂന്ന് മക്കൾ മൂത്ത കുട്ടിയായ മൂത്ത കുട്ടിക്ക് അസുഖ ബാധിതനാണ് ചികിത്സയുടെ പ്രശ്നങ്ങൾ മുടങ്ങി കിടക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വീട്ടിലെ ഭാര്യയുടെ ഒക്കെ തന്നെ സ്വർണം പണയം വെച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോ ബാധിതകളൊക്കെ തീർത്ത് വീണ്ടും ഓണം ആഘോഷത്തിലേക്ക് ഇവർ എത്തുകയാണ് ഹാപ്പി ഓണം ഹാപ്പി ഓണം ശരിക്കും ഹാപ്പി അല്ലേ ഓണം ഹാപ്പിയാണ് ഞങ്ങൾക്ക് രണ്ട് മാസം ശമ്പളം മുഖ്യമന്ത്രി ഇടപെട്ട് നമുക്ക് ചൊവ്വാഴ്ച കൊടക്കാല കടകളൊക്കെ തീർത്തു സന്തോഷമാണ് ഹാപ്പി ഓണാണ് ഇനി എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് തരാമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷം അറിയിക്കുന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ചു ഇന്നിപ്പോൾ എല്ലാവരും പെങ്ങന്മാരെല്ലാവരും വരും ഞങ്ങളിന്ന് ഹാപ്പി ഓണായിട്ട് ചെയ്യുന്നു ഷിജുവിൻ്റെ ആ കഴിഞ്ഞ വാർത്തയിലെ ആ വാക്കുകളാണ് നമ്മുടെയൊക്കെ തന്നെ മനസ്സിനെ വല്ലാതെ ബാധിച്ചത് ഈ ഓരോരോ കടകളുടെ മുന്നിലൂടെ പോകുമ്പോൾ എല്ലാവരും ഓണക്കോടികൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നു അപ്പോൾ എൻ്റെ വീട്ടിലിത്തവണ ഓണക്കോടി എത്തിക്കാൻ കഴിയുമെന്നൊരു സങ്കടം ഉണ്ടായിരുന്നു എന്ന് ഷിജു പറഞ്ഞത് മനസ്സിലുണ്ട് കഴിഞ്ഞ ആഴ്ച പ്രതീക്ഷിച്ചിരുന്നോ അടുത്തയാഴ്ച ഓണം ഞങ്ങളുടെ വീട്ടിലും നല്ല രീതിയിൽ പ്രതീക്ഷിച്ചില്ല കടമേടിച്ചു തന്നെ ഓണം ആഘോഷിക്കേണ്ടി എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അതിനു മുമ്പ് സാലറി കിട്ടി അപ്പോൾ സന്തോഷമുണ്ട് അവർ ചെയ്ത പണിയുടെ കൂലി നമുക്ക് കിട്ടി പണയം വെച്ചതൊക്കെ അതിനും സമയം എടുക്കണമല്ലോ രണ്ടു ദിവസമായിട്ടുള്ള സാലറി കിട്ടിയിട്ട് അപ്പോൾ പിന്നെ ചെയ്യാവുന്നതാണ് എട്ടു മാസം പ്രായമുള്ള സെനോറ ഇനിയിപ്പോ ഇതോടുകൂടി പ്രശ്നങ്ങൾ തിരുവെന്ന് പറയാൻ കഴിയില്ല അല്ലെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് എല്ലാ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ കിട്ടും പറയുന്നുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇനിയും ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ എന്നെപ്പോലെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കെ എസ് ആർ സി ഉണ്ട് അഞ്ചാം തീയതിക്ക് മുമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് മേടിച്ചാലും നമുക്ക് ഡീലെ ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞങ്ങൾക്ക് സത്യമുള്ള സങ്കടമുണ്ട് കാരണം ഓണത്തിന്റെ അലവൻസോ ബോണസോ കെഎസ്ആർസി ഞങ്ങൾ ഒഴിവാക്കിയേക്കാണ്

എസ് ടി ടിക്കറ്റ് എടുത്തൊക്കെ യാത്ര ചെയ്തവരാണ് അപ്പോൾ നമ്മളെയൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ആശ്രയി ആശ്രയിച്ചവർ അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരിക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ആഘോഷ നമുക്കും ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയാണ് എന്തായാലും ആ സങ്കടം മാറി ശമ്പളം കിട്ടി അതിൽ മാധ്യമങ്ങൾ ഇടപെടലുണ്ട് കോടതികളുടെ ഇടപെടലുണ്ട് ഒടുവിൽ സർക്കാരും ഇടപെട്ടു ഇത് നല്ലൊരു കാര്യം തന്നെ ഈ ഓണക്കാലത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ദുരിതം താൽക്കാലികമായെങ്കിലും മാറി എന്നുള്ളത് ശരിയാണ് അനൂപ് അനൂപ് ശരിയായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് കെ എസ് ആർ ടി സി ബസ്സുകളെ ആശ്രയിക്കാറ് നമുക്കറിയാം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വയനാട്ടിലെ ഒരു വിദൂര അതിർത്തി ഗ്രാമമായ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് അതുപോലെ പല ഇടുക്കിയിലൊക്കെ പല ഗ്രാമങ്ങളിലും രാത്രി വരുന്ന അവസാന ട്രിപ്പ് ബസ് അത് മാത്രമായിരിക്കും രണ്ടോ മൂന്നോ യാത്രക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ ആ ബസ്സിൽ അവിടെ അതിലെ ജീവനക്കാർ അവിടെ കിടന്ന് ഉറങ്ങി പിറ്റേന്ന് പുലർച്ചെ ട്രിപ്പ് ആ ബസ്സിന് നഗരങ്ങളിലേക്ക് എത്തേണ്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും അത്തരം ട്രിപ്പുകളൊന്നും ലാഭകരമല്ല എന്ന് പറഞ്ഞ് നിർത്താനാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റിനും സർക്കാരിനും ഒക്കെ താല്പര്യം പക്ഷേ കെ എസ് ആർ ടി സി എത്ര പ്രധാനമാണ് നാട്ടുകാർക്ക് എന്നാണ് അനൂപ് സൂചിപ്പിച്ചത് അവർക്ക് ശമ്പളം എത്ര പ്രധാനമാണെന്നാണ് സൂചിപ്പിച്ചത് നാട്ടുകാർക്ക് എത്ര പ്രധാനമാണെന്ന്